നിന്റെ മുലക്കണ്ണുകൾ അരിഞ്ഞുകളയും. നിന്റെ മുലയിൽ നിന്ന് വരുന്ന പാൽ അത് വിഷപ്പാലാണ്. സഫൂറ സർക്കാരിനെതിരെ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള വിദ്വേഷം പ്രചരിപ്പിക്കുകയാണ് സംഘപരിവാർ അനുകൂല പ്രൊഫൈലുകൾ. വാർത്ത കാണുന്നതിന് മുമ്പായി ഞങ്ങളുടെ വീഡിയോ നോട്ടിഫിക്കേഷനായി ലഭിക്കാത്തവർ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഡൽഹിയിൽ കോവിഡ് ബാധിച്ചു മരിച്ച സ്ത്രീയുടെ ഒരു ദിവസം പ്രായമായ കുഞ്ഞിന് മുലപ്പാൽ ആവശ്യപ്പെട്ട ട്വീറ്റിന് താഴെ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാൻ തയ്യാറാണെന്ന് സഫൂറ സർക്കാർ അറിയിച്ചതിനു പിന്നാലെയാണ് സംഘപരിവാർ ഇത്തരത്തിലുള്ള വിദ്വേഷ കമന്റുകൾ പ്രചരിപ്പിക്കുന്നത്. കോവിഡ് മൂലം മാതാവ് മരണപ്പെട്ട ഒരു കൈക്കുഞ്ഞിന് മുലപ്പാൽ വേണമെന്ന മാധ്യമപ്രവർത്തകയുടെ ട്വീറ്റിന് താഴെയാണ് മുലപ്പാൽ നൽകാൻ താൻ തയ്യാറാണെന്നും ഇപ്പോഴും അത് കിട്ടിയില്ലെങ്കിൽ നേരിട്ട് മെസ്സേജ് അയക്കൂ എന്നും സഫൂറ സർക്കാർ മറുപടി നൽകിയത്. എന്നാൽ സഫൂറ സർക്കാരിന്റെ ഈ കമന്റിന് താഴെ തീർത്തും വിദ്വേഷ പരാമർശവുമായി ഒരു സംഘപരിവാരുകാരൻ രംഗത്തെത്തുകയായിരുന്നു. സഫൂറയുടെ മുലപ്പാലിനെ വിഷപ്പാലാണെന്ന് വിളിച്ച് അധിക്ഷേപിച്ച ഖണ്ഡികാരി അർജുൻ എന്ന സംഘപരിവാർ അനുകൂല ഐഡിയാണ് ഇത്തരത്തിലുള്ള കമന്റ് ഇട്ടത്. സഫൂറ സർക്കാരിന്റെ വിഷപ്പാൽ കുഞ്ഞിന് കൊടുക്കുന്നതിൽ നല്ലത് ഒരു തരത്തിലുള്ള പാലും കുഞ്ഞിന് കൊടുക്കാതിരിക്കുന്നത് എന്നാണ് ഇയാളുടെ വിദ്വേഷപരമായ കമന്റ്. എന്നാൽ ഈ സംഘപരിവാർ അനുകൂലകന് ചുട്ട മറുപടിയും അതേ ട്വീറ്റിന് താഴെയുണ്ട്. മതം നോക്കി ജയിലിലടക്കപ്പെട്ട ഒരു യുവതി യാതൊരു മതവും നോക്കാതെ ഒരു കുഞ്ഞിന് മുലപ്പാൽ നൽകാൻ തയ്യാറായപ്പോഴും അതിലും വർഗീയ വിഷം തുപ്പി രംഗത്തെത്താൻ സംഘപരിവാറുകാർക്ക് സാധിക്കൂ എന്നാണ് നിരവധി പേർ ഇതിനെ വിമർശിച്ച് രംഗത്തെത്തിയിട്ടുള്ളത്. അതേസമയം സഫൂറയുടെ മനസ്സിലെ സഹജീവി സ്നേഹത്തിന്റെ ആഴത്തിന്റെയും ഉള്ളിലെ നന്മയുടെ വിശാലതയും വാഴ്ത്തി നിരവധി പേര് രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം കുഞ്ഞിന് മുലപ്പാൽ ലഭിച്ചെന്നും എല്ലാവർക്കും നന്ദി വ്യക്തമാക്കിയതായും മാധ്യമപ്രവർത്തക ഇന്ന് ഉച്ചയോടെ പുതിയ ട്വീറ്റ് പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തതിനാണ് 3 മാസം ഗർഭിണിയായ സഫൂറ സർക്കാരിനെ ഡൽഹി കലാപ കേസിൽ പ്രതിചേർത്ത പോലീസ് ജയിലിലടച്ചത്. ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിനിയായ സഫൂറ പിന്നീട് ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയിരുന്നു. ഗർഭിണിയായിട്ട് കൂടി ജയിലിൽ യാതൊരു മാനുഷിക പരിഗണനയും ലഭിക്കാതെ ഡൽഹി പാട്യാല കോടതിയിൽ നിന്നും ജാമ്യം പോലും നിഷേധിക്കപ്പെട്ട സഫൂറയ്ക്ക് പിന്നീട് June 23 ഡൽഹി ഹൈക്കോടതിയാണ് ജാമ്യം നൽകിയത്. സഫൂറ സർക്കാർ ജാമ്യത്തിന് അർഹയല്ലെന്ന് പറഞ്ഞായിരുന്നു കഴിഞ്ഞ June 5 പാട്യാല ഹൗസ് കോടതി ജാമ്യം നിഷേധിച്ചത്. എന്നാൽ പിന്നീട് സഫൂറ ഹൈക്കോടതിയെ സമീപിക്കുകയും ഉപാധികളോടെ ജാമ്യം ലഭിക്കുകയുമായിരുന്നു. 74 ദിവസമാണ് സഫൂറ സർക്കാർ തീഹാർ ജയിലിൽ കഴിഞ്ഞത്. ഡൽഹി കലാപത്തിൽ ഗൂഢാലോചന നടത്തിയെന്ന് ആരോപിച്ച് April 10 UAPA ചുമത്തി 27-കാരിയായ സഫൂറയെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത്. പിന്നീട് UAPA ചുമത്തുകയും ചെയ്തു. ജാമ്യയിലെ അക്രമത്തിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ട സഫൂറയെ വടക്കുകിഴക്കൻ ഡൽഹിയിലെ കലാപക്കേസിലും പ്രതിചേർത്ത UAPA അടക്കമുള്ളവ ചുമത്തുകയായിരുന്നു. കൊറോണ വ്യാപന കാലത്ത് ഇരട്ടിയിലധികം തടവുകാരുള്ള തീഹാർ ജയിലിൽ കഴിയേണ്ടി വന്നത് അന്താരാഷ്ട്ര പ്രതിഷേധങ്ങൾക്ക് വരെ ഇടയാക്കിയിരുന്നു. മാനുഷിക പരിഗണനയോടെയാണ് ജാമ്യം അനുവദിക്കുന്നതെന്ന് അന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. ഏതായാലും ഒരു ദിവസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിന് തന്റെ മുലപ്പാൽ നൽകാൻ തയ്യാറായ സഫൂറ സർക്കാരിനെതിരെ അവളുടെ മതം നോക്കി വിദ്വേഷം പ്രചരിപ്പിക്കാൻ സംഘപരിവാറുകാരനെ സാധിക്കുകയുള്ളൂ. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.